നമസ്കാരം. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ മക്കളുടെ വിദ്യാഭ്യാസ വിഷയത്തെപ്പറ്റി ആലോചിച്ച് സ്വല്പം വ്യാകുലത വർദ്ധിക്കുമെങ്കിലും മാതാപിതാക്കളുടെ നിർബന്ധത്താൽ മാറി താമസിക്കാൻ അവസരം ഉണ്ടായിത്തീരും. ഇങ്ങനെയുള്ള അവസരത്തെ സ്വീകരിക്കുന്നത് ജോലിയും മക്കളുടെ സംരക്ഷണവും ഒരേപോലെ കൊണ്ടു നടക്കാൻ സാധിക്കുന്ന വിധത്തിൽ മാറി താമസിക്കാൻ അവസരം ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട കഴിഞ്ഞ മെയ് മാസത്തിൽ തുടങ്ങി വെച്ചതായിട്ടുള്ള പുതിയ ആശയങ്ങൾ അവലംബിക്കുവാനും ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടാകും എന്ന ധാരണയോടുകൂടിയും സാമ്പത്തികമായിട്ടുള്ള മേഖലകളിൽ ഉണർവ് ഉണ്ടാകും എന്ന മനസ്സിൽ സങ്കല്പത്തോടുകൂടിയും പണം മുതൽ മുടക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാൻ ഇടയുണ്ട്. പുതിയ കരാറ് ജോലികളിൽ ഒപ്പുവയ്ക്കുവാൻ അവസരം വന്നു ചേരും. ഉപരിപഠനം മനസ്സിലുദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വികസിത രാഷ്ട്രത്തിലേക്ക് അപേക്ഷകൾ നൽകുവാനും ഒരുപക്ഷെ സെപ്റ്റംബർ മാസത്തിൽ അധ്യയനവർഷം എന്ന സങ്കല്പത്തിലായിരിക്കും പ്രവേശനം ലഭിക്കുകയുള്ളൂ. അതിനൊരവസരം ഉണ്ടാകുവാനും യോഗമുണ്ട്. ജോലിയോടൊപ്പം മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കാൻ സാധ്യതയുണ്ട്. ഗൃഹനിർമ്മാണം പുനരാരംഭിച്ച് ഓണക്കാലത്തിനോടനുബന്ധമായി ഓഗസ്റ്റ് സെപ്റ്റംബർ എന്നീ മാസങ്ങളിൽ ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുക എന്ന സങ്കല്പത്തോടുകൂടി ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ സാധ്യതയുണ്ട്. പഠിച്ച വിദ്യയോടനുബന്ധമായിട്ടുള്ള ഉദ്യോഗത്തിന് അവസരങ്ങൾ വന്നു ചേരുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരും. പരീക്ഷണ നിരീക്ഷണങ്ങളിൽ പ്രത്യേകിച്ച് ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ക്ലേശകരമായിട്ടുള്ള ഏതൊരു വിഷയങ്ങളെയും നിഷ്പ്രയാസം അതിജീവിക്കുന്നത് വഴി സ്വല്പം ആശ്ചര്യം അനുഭവപ്പെടുവാൻ സാധ്യതയുണ്ട്. പലപ്പോഴും വിപരീതമായിട്ടുള്ള പ്രതികരണങ്ങൾ പല മേഖലകളിൽ നിന്നും വന്നു ചേരുമെങ്കിൽ പോലും സമചിത്തതയോടുകൂടിയതായുള്ള സമീപനം സ്വീകരിക്കുന്നത് ഏതു പ്രകാരത്തിലും നന്നായിരിക്കും. സംഭവബഹുലമായിട്ടുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കുവാനുള്ള ഒരു കഴിവും പ്രാപ്തിയും അവസരങ്ങളും വേണ്ട വിധത്തിൽ വിനിയോഗിക്കുവാൻ യോഗമുണ്ട്. ഉദ്യോഗം ഉപേക്ഷിച്ച് വ്യാപാര വിപണന മേഖലയിൽ ഏർപ്പെടണമോ എന്ന ധാരണയുണ്ടാകുമെങ്കിൽ പോലും ആത്മാർത്ഥ സുഹൃത്തിൻ്റെ നിർദ്ദേശപ്രകാരം ജോലിയിൽ ഇരുന്നും കൊണ്ട് ലാഭശതമാന വ്യവസ്ഥകളോടുകൂടി ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. പണം മുതൽ മുടക്കിയുള്ള പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്നും അനുകൂലമായുള്ള വിജയം കൈവരിക്കും. ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ വിളവെടുപ്പ് എന്ന സങ്കല്പത്തോടുകൂടി പുതിയ കൃഷി രീതികളൊക്കെ തുടക്കം കുറിക്കാൻ സാധ്യതയുണ്ട്. സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് സംയുക്ത സംരംഭങ്ങളിൽ നിന്ന് പിന്മാറി പുതിയതായിട്ടുള്ള സംരംഭങ്ങളൊക്കെ തുടക്കം കുറിക്കുവാനോ പുതിയതായിട്ടുള്ള കൃഷി രീതികളൊക്കെ തുടക്കം കുറിക്കുവാനും സാധ്യത കാണുന്നുണ്ട്. വാഹനം മാറ്റി വാങ്ങുവാൻ അവസരം വന്നു ചേരും. പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും അനുകൂലമായുള്ള ഫലം വന്നു ചേരുവാനിടയുണ്ട്. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ ശ്രദ്ധ കുറവുകൊണ്ട് അബദ്ധങ്ങൾ ഉണ്ടാകുവാനും ഒരുപക്ഷെ ചെറിയ രീതിയിൽ വാഹന അപകടത്തിനും സാധ്യതയുള്ളതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അസമയങ്ങളിൽ ഉറക്കമൊഴിച്ചുള്ള യാത്രയും അമിത വേഗതയുള്ള യാത്രയും വാഹന ഉപയോഗവും മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ ആവുന്നതും ഒഴിവാക്കുന്നതും നന്നായിരിക്കും. ഇതാണ് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ ജൂൺ മാസത്തിലെ അനുഭവയോഗ്യമായുള്ള ഫലങ്ങൾ. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ വിവിധ ഉദ്ദേശത്തോടുകൂടി അവധിയെടുക്കുവാനും മക്കളുടെ കാര്യങ്ങളും മാതാപിതാക്കളുടെ കാര്യങ്ങളെല്ലാം വേണ്ട വിധത്തിൽ നിവർത്തിക്കാനും സാധിക്കുവാനിടയുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി വെച്ചതായിട്ടുള്ള പുതിയതായിട്ടുള്ള വ്യാപാര വിപണന വിതരണ മേഖലകളുടെ മാന്ദ്യമുള്ളൊരവസ്ഥയായിരുന്നു കഴിഞ്ഞ 3-4 വർഷമായിട്ട്. എന്നാൽ മെയ് മാസം മുതൽ തന്നെ കൂടുതൽ അന്വേഷണങ്ങളും അവസരങ്ങളും വന്നു ചേരുവാനിടയുള്ളത് കൊണ്ട് വിദഗ്ധരായിട്ടുള്ള ജോലിക്കാരെ നിയമിക്കാൻ, അതായത് തസ്തികളിൽ പ്രാവീണ്യമുള്ളവരെ നിയമിക്കാനുള്ള ഒരവസരം വന്നു ചേരും. പലപ്പോഴും ശാസ്ത്രീയ വശങ്ങളൊക്കെ ശരിയാണെങ്കിൽ പോലും പ്രായോഗിക വശം ചിന്തിച്ച് മാത്രമേ പ്രവർത്തിക്കാവൂ, അല്ലാത്ത പക്ഷം അബദ്ധമായി തീരുവാൻ ഇടയുണ്ട്. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന മക്കളോടൊപ്പം മാസങ്ങളോടെ താമസിക്കുവാനായിട്ട് യാത്ര പുറപ്പെടുവാൻ അവസരം വന്നു ചേരും. വിനോദയാത്ര തൽക്കാലത്തേക്ക് മാറ്റിവെക്കേണ്ടതായ സാധ്യത കാണുന്നു.
ഒരുപക്ഷെ ഔദ്യോഗികമായിട്ടുള്ള ചുമതലകളെ കൊണ്ടായിരിക്കാം. ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായുള്ള വിജയം കൈവരിക്കുവാൻ ഇടയുണ്ട്. വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും മുടങ്ങിക്കിടപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാനും സാധ്യത കാണുന്നു. സാമ്പത്തികമായിട്ടുള്ള ചുമതലകളിൽ നിന്നും യുക്തിപൂർവം പിന്മാറുവാനൊരവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. എന്നാൽ തൃപ്തിയുള്ളൊരു വിഭാഗത്തിൻ്റെ പൂർണ്ണമായിട്ടൊരു ഉത്തരവാദിത്വം തൊഴിൽ മേഖലകളിൽ ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഇതിൻ്റെ വെളിച്ചത്തിൽ കുറെ കീഴ്ജീവനക്കാരെ നിയമിക്കുവാനും അതൊരു കൃത്യമായിട്ടൊരു ഭരണ സംവിധാനം അവലംബിക്കുവാനും സാധ്യതയുണ്ട്. ബന്ധുക്കൾക്കിടയിലുള്ള തർക്കത്തിൽ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അബദ്ധമായി തീരുവാനിടയുള്ളത് കൊണ്ട് ഒരു നിശബ്ദമായിട്ടുള്ളൊരവസ്ഥാവിശേഷം സ്വീകരിക്കുക തന്നെയായിരിക്കും ഉണ്ടാക്കുവാൻ സാധ്യതയുള്ളത്. അല്ലെങ്കിൽ ഇങ്ങനെ സമീപനം സ്വീകരിക്കുക തന്നെയായിരിക്കും നന്നാവുക. വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയതായുള്ള ഭൂമിക്ക് തൃപ്തികരമായുള്ള വിലയ്ക്ക് ആവശ്യക്കാർ വന്നു ചേരുന്നത് വഴി വിൽപ്പനയ്ക്ക് തയ്യാറാകുവാൻ ഇടയുണ്ട്. പൂർവികമായിട്ടുള്ള സ്വത്ത് അടുത്ത തലമുറയിലുള്ളവർക്ക് രേഖാപരമായിട്ട് നൽകുവാൻ അവസരം വന്നു ചേരും. ആധുനിക സംവിധാനം അവലംബിച്ചുകൊണ്ട് വ്യാപാര വിപണന വിതരണ മേഖലകളിൽ പുതിയ പ്രചരണ രീതികൾ അവലംബിച്ചുകൊണ്ട് വിപുലമാക്കുവാനൊരവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായുള്ള വിജയം കൈവരിക്കും. സാമൂഹ്യ സേവനങ്ങൾക്ക് സർവാത്മന സഹകരിക്കുന്നത് വഴി വേണ്ടപ്പെട്ടവരിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. നിശ്ചയിച്ചുറപ്പിച്ച പല കാര്യങ്ങൾക്കും മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ തന്നെ അവസരങ്ങൾ വന്നു ചേരുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടാകുവാൻ ഇടയുണ്ട്. മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ പലപ്പോഴും പല കാര്യങ്ങൾക്കുമുള്ള യാത്രകളെല്ലാം തന്നെ പൂർണ്ണമായിട്ടുള്ളൊരു ഫലപ്രാപ്തി നേടുവാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും. മക്കൾക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയതായിട്ടുള്ളൊരു ഉദ്യോഗം ലഭിക്കുന്നത് വഴിയും അവർ വാങ്ങിക്കുന്ന ഗൃഹത്തിൽ ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാനും അവസരം വന്നു ചേരും. ജന്മസിദ്ധമായിട്ടുള്ള കഴിവുകൾക്ക് അനുകൂലമായിട്ടുള്ള അംഗീകാരം ലഭിക്കുവാനിടയുണ്ട്. ഉത്തരവാദിത്വങ്ങളിൽ നിന്നും വ്യതിചലിക്കുന്ന ജോലിക്കാരെ പിരിച്ചുവിടുവാനും ഉത്സാഹികളായ ഉദ്യോഗസ്ഥരെ നിയമിക്കുവാനും സാധ്യതയുണ്ട്. പ്രസ്ഥാനത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഭരണ പരിഷ്കാരം അഞ്ചാറ് മാസമായി അതിനൊരു രേഖാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സമർപ്പിച്ചിട്ട്, എന്നാൽ മേലധികാരികളിൽ നിന്നും ഉടമസ്ഥരിൽ നിന്നും തൃപ്തികരമായിട്ടുള്ളൊരു അനുമതിയും അവലംബിക്കാനുള്ളൊരു അനുമതിയും ലഭിക്കുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗമുണ്ട്. ഒരു പക്ഷേ ഈ ജൂൺ ജൂലൈ എന്നീ മാസകാലങ്ങളിൽ സ്ഥാപനത്തിൽ സമീപത്ത് താമസിച്ചു കൊണ്ട് തന്നെ എല്ലാം ക്രമീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. വാസ്തവ വിരുദ്ധമായിട്ടുള്ള പല തോന്നലുകളും സുഹൃത്തുക്കളൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും ഇതിനെല്ലാം തന്നെ ആവശ്യമില്ലെങ്കിൽ പോലും വിശദീകരണം നൽകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പലപ്പോഴും ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന ദമ്പതികൾക്ക് അനുകൂലമായുള്ള വിജയം എല്ലാ പ്രകാരത്തിലും ഉണ്ടാകുവാനും ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കുവാനും സാധ്യതയുണ്ട്. സന്ധി സംഭാഷണത്തിൽ വിജയം കൈവരിക്കും. പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തുന്നവരും മാസത്തിൻ്റെ ആദ്യത്തെ പകുതിയിലായിരിക്കും നന്നാവാൻ സാധ്യതയുള്ളത്. സന്ധി സംഭാഷണത്തിൽ വിജയം കൈവരിക്കുന്നത് വഴി പുതിയതായിട്ടുള്ള പദ്ധതികൾക്ക് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്നവർക്ക് അവിചാരിതമായിട്ട് സ്ഥിരം താമസിക്കുവാനുള്ളൊരു അനുമതി ലഭിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട്. നിലവിലുള്ള രാജ്യത്തിൽ ഒരുപക്ഷെ ഇനി മുതൽ ചെയ്തു വരുന്ന ജോലിക്ക് അവസരങ്ങൾ കുറഞ്ഞു വരുന്നു എന്ന ധാരണയോടുകൂടി തന്നെ വിദഗ്ധമായുള്ള അന്വേഷണം സ്വീകരിച്ചുകൊണ്ട് മറ്റ് വികസിത രാഷ്ട്രത്തിലേക്ക് ജോലിക്ക് അപേക്ഷകൾ നൽകുവാൻ അവസരം വന്നു ചേരും. ഇതാണ് ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ ജൂൺ മാസത്തിലെ അനുഭവയോഗ്യമായുള്ള ഫലങ്ങൾ. നമസ്കാരം.